കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വനം വകുപ്പ് ജീവനക്കാരൻ മരിച്ചു. പുൽപ്പള്ളി പാക്കം വെള്ളച്ചാലിൽ പോളാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് പുൽപ്പള്ളി പാക്കം കുറുവാദ്വീപ് ദീട്ടിലെ വനമേഖലയിൽ ചെറിയമല കവലയിൽ വെച്ച് കുറുവാദ്വീപ് ജീവനക്കാരനെ കാട്ടാന ആക്രമിച്ചത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടാമത്തെ ആളാണ് വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റ് ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? കാട്ടാനയുടെ അക്രമത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന താൽക്കാലിക വാച്ചർ മരിച്ചു. പുൽപ്പള്ളി പാക്കം വെള്ളച്ചാലിൽ പോളാണ് മരിച്ചത്. ഇന്ന് രാവിലെ 9 മണിയോടെ പുൽപ്പള്ളി ചെറിയമല ജംഗ്ഷനിൽ വെച്ചായിരുന്നു സംഭവം. ജോലിയുടെ ഭാഗമായി ഇദ്ദേഹം പോകുന്നതിനിടയിൽ ആനയുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു. ആനയെ കണ്ട് പോൾ തിരിഞ്ഞോടിയെങ്കിലും ആന പിന്തുടർന്ന് വന്ന് ഇദ്ദേഹത്തെ ചവിട്ടി മെതിക്കുകയായിരുന്നു. തുടർന്ന് ഇദ്ദേഹത്തെ വയനാട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ ആന്തരിക അവയവങ്ങളിൽ മുറിവ് കൂടുതലായതിനാൽ ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് ഒരു എയർ ആംബുലൻസ് എത്തിച്ചിരുന്നു. എന്നാൽ എയർ ആംബുലൻസിൽ കടത്തിക്കൊണ്ടു പോകാനുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ റോഡ് മാർഗമാണ് ഇദ്ദേഹത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. എന്നാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും വൈകിട്ട് 3:30 ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നാളെ UDFന്റെയും LDFന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ബേലൂർ മേഖലയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെയും ആനയെ കണ്ടെത്താനായിട്ടില്ല. ജനവാസ മേഖലയോട് ചേർന്ന പനവല്ലിയിലാണ് ഇപ്പോൾ ആന നിലയുറപ്പിച്ചിരിക്കുന്നത്. ദൗത്യസംഘം ആനയ്ക്കായുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വയനാട്ടിൽ നിന്നും അരുൺ വിൻസെന്റാണ് പുതിയ വിവരങ്ങൾ നൽകിയത്. കാട്ടാനക്കലി അവസാനിക്കുന്നില്ല. ഇന്ന് ഒരു ജീവനക്കാരനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്.